നിങ്ങളെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നത് നല്ല സമ്മാനം പറഞ്ഞു, അത് ഞാൻ ഒരർത്ഥം ചോദിച്ചെന്നുള്ളൂ. അല്ല ശരിക്കല്ല, ഒരു സ്വഭാവം കൊച്ചിനോട് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ടോപ്പിക് എന്തെങ്കിലും സിനിമ മാത്രമാണോ ഈ ലോകത്ത്? അല്ല, സിനിമ മാത്രമല്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോട് ചോദിക്കുന്നത്. അതാണ്, ഞാൻ അതാണ്, അങ്ങനെ അറിയേണ്ട ഒരാളാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇത് ഭയങ്കര വിഷയമല്ലേ? അതാണ് അതാണ് ചോദിക്കുന്നത്, വലിയ വിഷയമല്ലേ? ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ മറു ചോദ്യമായി ചോദിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. അതാണ് വിനായകൻ കഴിഞ്ഞ പ്രസിഡന്റിൽ ചെയ്ത കാര്യം. കൊച്ചിനോട് ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ നിങ്ങളുടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് കുട്ടി എന്ന് വരാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കൊച്ചു എന്നോട് പറഞ്ഞു, ചേട്ടാ അത്ര കൂടി നിക്കുമ്പോ എങ്ങനെയാണ് ഏട്ടാ, അതാണ് ചോദിച്ചത്. സത്യമാണ് ആ കൊച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാ. എവിടെ എവിടെ ഐ സി ജി കാരുണ്ടോ? ഇങ്ങനെയാണോ ചോദിച്ചത്? തെറ്റ് ചെയ്ത് എനിക്ക് തോന്നി ഒരാളോട് സോറി പറയുന്നതാണ് ഞാൻ പറഞ്ഞ കൊച്ചിന് വിഷമം ഉണ്ടായത് കൊണ്ടാണ്. ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഇയാളെ ഉപയോഗിക്കുന്നു. ഇദ്ദേഹത്തിന് ഉപയോഗിച്ച് സംസാരിക്കുമ്പോ അത് നിങ്ങളോട് പറയണേന, ഓക്കെ? ഇദ്ദേഹത്തിന് വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ സോറി പറയണം. ഞാൻ നിങ്ങളോട് പക്ഷെ സോറി പറയുന്ന പറയേണ്ട ആവശ്യമില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇദ്ദേഹത്തിന് വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ സോറി പറയണം. സോറി പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് വരെ വലിയ രീതിയിലുള്ള, അതില് ഞാൻ രണ്ടു മൂന്ന്, അത് നിങ്ങൾക്ക് വിഷമം വെച്ചാൽ നിങ്ങളുടെ ഒരു ഒന്നാമത്തെ പ്രശ്നം എന്താണ് മാധ്യമം എന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചത് ഒരു പീഡന ശ്രമം നടന്നിട്ട് ഒരു പീഡന കേസിന് നിങ്ങൾ പുതിയ പേടായിട്ട് വരല്ലേന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇത് ഞാൻ കൊണ്ടുവന്ന വേടല്ല, ഇത് ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് ഭാഗത്തിനകത്താണ് അറിഞ്ഞത്. നിങ്ങളൊരു പീഡനത്തിനും പീഡന ശ്രമത്തിനും പുതിയ വാക്കായിട്ട് വരല്ലേ? പക്ഷെ ചേട്ടനോട് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ആരോപണം ചോദിക്കുമ്പോൾ നിങ്ങൾ പുതിയ വാക്കായിട്ട് വരല്ലേ? പീഡനമോ പീഡന ശ്രമമോ അങ്ങനെ പറയൂ, അല്ലാതെ നിങ്ങൾ മീട്ടു എന്നുള്ളത് മീ ത്രീ ആക്കോ, അല്ലെങ്കിൽ ക്ലിക്ക് ക്ലിക്ക് എന്ന് പറയോ? എനിക്കറിയില്ല, ഞാൻ പത്രക്കാരിലാണ് അറിഞ്ഞത്. പത്രക്കാരിലാണ് ഞാൻ അറിഞ്ഞത്, വായിക്കുന്നല്ലേ? ഇല്ല, ഞാനത് വായിക്കില്ല. വായിച്ചില്ല പിന്നെ വിട്ടോ. കാരണം ഞാൻ വായിച്ചത് പീഡനമോ പീഡന ശ്രമമാണ്. പീഡനമോ കൈവിടില്ല, പീഡനമോ പീഡന ശ്രമമോ ആണ്. എന്റെ പൊന്നു ചേട്ടാ, അന്ന് വിനായകനെതിരെ വാർത്ത വന്നു. വിനായകൻ തന്നെ എന്നോടും പേഴ്സണലായിട്ട് പറഞ്ഞു, മീറ്റു എന്ന് പറഞ്ഞ് എനിക്കെതിരെ വാർത്ത വന്നു. ഞാൻ പോലും അറിയാത്തൊരു സംഭവമാണ് വിനായകനോട് പറഞ്ഞു. ഞാൻ ചോദിക്കണം, മീറ്റു എന്താണ്? ആരെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ, സംസാരിക്കണ്ടല്ലോ. നമ്മള് പറഞ്ഞു വിനായകൻ അത്രയും പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയേണ്ട കാര്യം അത് വിട്ടു, ഈ പന്ത്രണ്ടിലേക്ക് പോട്ടെ ഒന്ന്. വിനായകൻ ഈ മീറ്റു മീറ്റു എന്താണെന്ന് ചോദിക്കുമ്പോ മീറ്റുവിനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ വൽക്കരിക്കുന്നു നിങ്ങൾ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിസ്സാര വൽക്കരിക്കല്ലേ പീഡനമോ പീഡന ശ്രമമോ ആണ്, ഇത്രയും വലിയ കുറ്റകൃത്യമാണത്. അതിനെ നിങ്ങൾ മീട്ടു എന്ന് പറഞ്ഞിട്ട് നിസ്സാര വൽക്കല്ലേ എന്നാണ് വൽക്കല്ലേന്നാണ് പറഞ്ഞത്. നിസ്സാരമാക്കി തള്ളിക്കളയല്ലേ അതിനെ? ചേട്ടാ, ഇത് ഇതൊരു തരം ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, കൃത്യമായ ഒരു മറുപടി അല്ല കേട്ടോ, ഇതിനെ ന്യായീകരിക്കലും മാത്രമാണ്. സീരിയസ്ലി പറയാണ്, വിനായകൻ ഇത് ചെയ്തിട്ടില്ല. അതാണ് വിനായകൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. എന്റെ ന്യായം എനിക്ക് പറയണ്ടേ? എന്റെ ന്യായം എനിക്ക് പറയണ്ടേ? ഓ ഭയങ്കര നിർത്ത് മതി.